ബീഹാർ രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിനായുള്ള തിരക്കിലാണ് മുന്നണികൾ. ശക്തമായ പ്രചരണ പരിപാടികളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നണികളെല്ലാം പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ച് പ്രചരണം കൊഴുപ്പിക്കുകയാണ്. അതിനിടയിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് LJP നേതാവ് ചിരാഗ് പാസ്വാൻ. ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും നിതീഷ് കുമാർ NDA മുന്നണി വിട്ട് RJDയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിലേക്ക് പോകുമെന്നാണ് ചിരാഗ് പാസ്വാൻ പറയുന്നത്. നിതീഷ് കുമാറിന്റെ സ്വന്തം ജില്ലയായ നളന്ദയിൽ വെച്ചായിരുന്നു ചിരാഗിന്റെ പരാമർശം. NDA സഖ്യത്തെ കുറ്റപ്പെടുത്തിയും ചിരാഗ് രംഗത്തെത്തി. BJP JDU സഖ്യത്തിന് സത്യസന്ധമായ കൂട്ടുകെട്ടല്ലെന്ന് ചിരാഗ് പാസ്വാൻ പറഞ്ഞു. BJPയുടെയും പ്രധാനമന്ത്രിയുടെയും പോസ്റ്ററുകളിൽ നിതീഷ് കുമാറിന്റെ ചിത്രങ്ങളില്ല. പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന പക്ഷം 2014 മോദിയെ നിതീഷ് കുമാർ വെല്ലുവിളിച്ചതിനാൽ സഖ്യത്തിന് സത്യസന്ധതയില്ലെന്നും പാസ്വാൻ വ്യക്തമാക്കി. ഇന്ന് നിതീഷ് കുമാർ BJPയോടൊപ്പമായിരിക്കും. എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനം നൽകാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം 2024 മഹാസഖ്യത്തിനൊപ്പം പോകുമെന്നും പാസ്വാൻ തുറന്നടിച്ചു. നിതീഷ് കുമാറിന് ആരും വോട്ട് ചെയ്യില്ലെന്ന് അറിയുന്നതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്രയധികം തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ജനപ്രീതിയില്ലായ്മയാണ് ഇതിന് കാരണമെന്നും ചിരാഗ് പറഞ്ഞു. സംസ്ഥാനത്ത് NDAയുടെ തിരഞ്ഞെടുപ്പ് റാലികളിൽ മിക്കവയിലും പങ്കെടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഈ സാഹചര്യത്തിലായിരുന്നു ചിരാഗിന്റെ വിമർശനം. നിതീഷ് കുമാറുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് LJP മുന്നണി വിട്ട JDU സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചത്. അതേസമയം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് RJD നേതാവും വിശാലസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ്. ബീഹാർ നിയമസഭാ പ്രചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം 17 പൊതുയോഗങ്ങളിലും 2 തിരഞ്ഞെടുപ്പ് റാലികളിലുമടക്കം 19 ഇടങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെത്തിയാണ് തേജസ്വി യാദവ് റെക്കോർഡിട്ടത്. നേരത്തെ പിതാവും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ റെക്കോർഡാണ് മകൻ തേജസ്വി യാദവ് മറികടന്നത്. ലാലു പ്രസാദ് ഒരു ദിവസം 16 തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്ത് റെക്കോർഡിട്ടിരുന്നു. സീതാമർഹിയിലെ റിഗയിൽ രാവിലെ 10 മണിക്ക് തന്റെ പ്രചരണം ആരംഭിച്ച തേജസ്വി യാദവ് പ്രചരണം വൈകിട്ട് 4 വൈശാലി ജില്ലയിലെ ബിദുപൂരിലെ തിരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷമാണ് അവസാനിപ്പിച്ചത്. തേജസ്വി യാദവിനെ ട്വിറ്ററിലൂടെ അഭിനന്ദിച്ച് സഞ്ജയ് യാദവ് രംഗത്തെത്തി. ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങി സ്റ്റേജിലേക്ക് ഓടുന്ന തേജസ്വിയെ ജനങ്ങൾ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. തുടർന്ന് ജനങ്ങളോട് സംസാരിച്ചതിന് ശേഷം അടുത്ത ഇടത്തിലേക്ക് പായുകയാണ് തേജസ്വിയെന്ന് സഞ്ജയ് യാദവ് ട്വിറ്ററിൽ കുറിച്ചു. RJD കോൺഗ്രസ് CPM മഹാസഖ്യത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവാണ് തേജസ്വി യാദവ്. അതുകൊണ്ട് തന്നെ പരമാവധി തങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും തേജസ്വി യാദവിനെ പങ്കെടുപ്പിക്കാനാണ് കോൺഗ്രസും CPMഉം ശ്രമം നടത്തുന്നത്.